കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ വചനവയലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേബിയ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ് അന്ന് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും പ്രിയമുള്ളവരെ പാപപരിഹാര ദിനം ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് വചനം പറയുന്നത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ പാപപരിഹാര ദിനമായി ആചരിക്കണം അനേകം പ്രധാനപ്പെട്ട തിരുനാളുകൾ ആചരിക്കുവാനായിട്ട് കർത്താവ് നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള വളരെ പ്രസക്തിയുള്ള ഒരു തിരുനാളാണ് പാപപരിഹാര ദിനം അപ്പോൾ അതൊരു തിരുനാള് പോലെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം ഓരോ വ്യക്തിയും അവരുടെ രക്ഷ കണ്ടെത്തുന്ന ദിവസമാണ് പാപപരിഹാര ദിനം എന്നുള്ള വാക്കിൽ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ജനം ചെയ്തു പോയ ദൈവജനം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ ദൈവത്തിനെതിരെയുള്ള മറുതലിപ്പ് സഹോദരങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ആ ദിവസം വിശുദ്ധ സമ്മേളനത്തിനുള്ള ഒരു ദിവസം കൂടിയാണ് അന്ന് നിങ്ങൾ ദൈവമായ കർത്താവിനും മുൻപിൽ ചെയ്തു പോയ സകല പാപങ്ങൾക്കും പരിഹാരം അനുഷ്ഠിക്കുകയും ഉപവസിക്കുകയും ചെയ്യണമെന്ന് വചനം ഓർപ്പിക്കുന്നു അപ്പോൾ പാപപരിഹാര ദിനം ആചരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം രക്ഷയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്ന അതിന് വേണ്ടുന്ന യോഗ്യത നൽകപ്പെടുന്ന ഒരു സമയമാണ് രണ്ടാമത്തെ കാര്യം പാപപരിഹാര ദിനം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്നുള്ള ഒരു ശരീരത്തിൻ്റെ അനുകൂലനാവസ്ഥ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട് അത് ഉപവാസമാണ് അപ്പോൾ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് കർത്താവ് ഉപവസിക്കണം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമായിരുന്നു തങ്ങൾക്ക് ലഭിക്കാവുന്ന സുരക്ഷിതങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നാം നടത്തുന്ന ശുശ്രൂഷകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ പാപപരിഹാരങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നുപോയാൽ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉപവസിച്ച് ദൈവത്തോടൊപ്പമായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നാം ഏറ്റെടുക്കുന്നൊരു ത്യാഗം ശരീരത്തിൽ നാം ചെയ്തു പോയ നിരവധിയായ പാപങ്ങൾക്ക് ഒരു പരിഹാരമാകട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു തിരുനാൾ ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പിൻ്റെ തിരുനാളാണ് കാരണം ദൈവസന്നിധിയിൽ നിന്ന് ഒരു വ്യക്തി പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് പാപപരിഹാര ദിനത്തിലൂടെ ഒരാൾ അടയ്ക്കുന്നത് അതുകൊണ്ട് തിന്മയെ അകറ്റി നിർത്തുവാനും നന്മയ്ക്ക് വേണ്ടി വാതിൽ കൊടുക്കുവാനും നമുക്ക് സാധിക്കണം കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ആദർശിച്ച്